കാട്ടിലെ ഏറ്റവും മാരകമായ മൃഗങ്ങൾ ആരാകുമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഉത്തരം എന്താകും? സിംഹം, കടുവ, പുള്ളിപ്പുലി എന്നിങ്ങനെ പല മൃഗങ്ങളുടെയും പേരുകളാകും നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരിക. പക്ഷേ ഇവരെ കൂടാതെ മറ്റു ചില വേട്ടക്കാർ കൂടി കാടുകളിൽ വസിക്കുന്നുണ്ട്. സംഘമായി ചേർന്ന് ഏത് വമ്പനെയും വീഴ്ത്തുവാൻ കെൽപ്പുള്ള കില്ലാടികളാണവർ. പറഞ്ഞു വരുന്നത് ധോൾ, കഴുതപ്പുലി എന്നീ മൃഗങ്ങളെക്കുറിച്ചാണ്. കാടിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഈ മൃഗങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. അങ്ങനെയാണെങ്കിൽ കാനന സാമ്രാജ്യത്തിലെ കില്ലർ സംഘങ്ങളെക്കുറിച്ച് കൂടുതലറിയാം. ജീവനോടെ തന്നെ ഇരയെ തിന്നു തുടങ്ങുന്നവർ, കാട്ടിലെ വമ്പന്മാരായ മൃഗങ്ങളെപ്പോലും വിരട്ടി നിർത്തുന്ന കില്ലാടികളാണ് ധോലുകളെന്നറിയപ്പെടുന്ന ഇന്ത്യൻ കാട്ടുനായ്ക്കൾ. നായ, കുറുക്കൻ, ചെന്നായ എന്നിവ ഉൾപ്പെടുന്ന കാനഡ കുടുംബത്തിലെ അംഗങ്ങളാണ് ധോലുകൾ. ഒരേ ജീവജാല ശ്രേണിയിലെ അംഗങ്ങളാണെങ്കിലും നായകളും ചെന്നായ്ക്കളും ഉൾപ്പെടുന്ന കാനിസ് ജനുസിലെ അംഗങ്ങളല്ല ധോലുകൾ. ക്യുവോൺ എന്ന ജനുസിലുൾപ്പെടുന്ന ഇവർ ഈ ജനുസിലെ ഏക അംഗങ്ങളാണ്. ഇന്ത്യൻ വൈൽഡ് ഡോഗ്, റെഡ് ഡോഗ്, മൗണ്ടൻ വൂൾഫ്, വിസിലിംഗ് ഡോഗ് എന്നിങ്ങനെ നിരവധി പേരുകളിൽ അറിയപ്പെടുന്ന ഈ വിരുദ്ധൻ്റെ ഇന്ത്യൻ നാമമാണ് ധോൾ. കാഴ്ചയിൽ നായ്ക്കളോടും കുറുക്കന്മാരോടും ചെന്നായ്ക്കളോടും സാമ്യം പുലർത്തുന്ന രൂപമാണിവരുടേത്. ചെമ്പൻ രോമങ്ങളുള്ള ശരീരമാണ് ധോലുകളുടേത്. ഇടതൂർന്ന രോമാവരണമുള്ള ഇവരുടെ വാലിൻ്റെ അഗ്രം കറുപ്പ് നിറത്തിലുള്ളതാണ്. ഒരു ധോലിനെ ദൂരെ നിന്ന് കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഒരു നാടൻ നായയാണെന്ന് തോന്നിയേക്കാം. പെൺതോലുകളെക്കാൾ അല്പം കൂടി വലിപ്പം കൂടിയവരാണ് ആൺതോലുകൾ. പെണ്ണുങ്ങൾ 10 മുതൽ 17 കിലോഗ്രാം വരെ ഭാരത്തിൽ വളരുന്നു. ആണുങ്ങൾക്ക് 15 മുതൽ 21 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. പ്രായപൂർത്തിയായ ഒരു ധോലിന് 3 അടി വരെ നീളമുണ്ടാകും. ബലിഷ്ഠമായ ശരീരമുള്ള ഇവർ നല്ല ഓട്ടക്കാരുമാണ്. ശക്തമായ താടിയെല്ലുകളും പല്ലുകളും ഇവരെ മികച്ച വേട്ടക്കാരാക്കി മാറ്റുന്നു. ക്യുവോൺ ആൽഫിനസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന ഈ കാട്ടുനായ്ക്കൾ സംഘമായി ജീവിക്കുന്നവരാണ്. മികച്ച സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് ധോലുകൾ. ഒരു സംഘത്തിൽ 25-ലേറെ അംഗങ്ങളുണ്ടായിരിക്കും. സംഘത്തിന് ഒരു നേതാവുണ്ടായിരിക്കും. കൂട്ടത്തിലെ ഏറ്റവും കരുത്തനും പരിചയസമ്പന്നനുമായ ആൺമൃഗത്തെ മറ്റുള്ളവർ നേതാവായി അംഗീകരിക്കുന്നു. എന്നാൽ നേതാവിന് മറ്റംഗങ്ങളുടെ മേൽ അമിതമായ നിയന്ത്രണമോ ആധിപത്യമോ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ വേട്ടയാടുന്ന സമയത്തും മറ്റ് അത്യാവശ്യ സന്ദർഭങ്ങളിലും അവർ നേതാവിനെ അനുസരിക്കുന്നു. കൃത്യമായ ഏകോപനത്തോടെയുള്ള ആക്രമണമാണ് ഇവരുടെ പ്രത്യേകത. സംഘബലവും വേഗതയും കൃത്യമായ ആസൂത്രണവുമാണ് ധോലുകളുടെ വേട്ടയാടൽ തന്ത്രം. ഇരയെ ദീർഘദൂരം സംഘമായി പിന്തുടർന്ന് അവശരാക്കുകയും ജീവനോടെ തന്നെ ആഹാരമാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. അതുകൊണ്ടുതന്നെ ഏറ്റവും ക്രൂരന്മാരായ വേട്ടക്കാരുടെ ലിസ്റ്റിലാണ് ഇവർ ഉൾപ്പെടുന്നത്. നന്നായി നീന്തുന്നവരാണ് ധോലുകൾ. അതുകൊണ്ടുതന്നെ മിക്കപ്പോഴും അവർ ഇരകളെ ഓടിച്ച് വെള്ളത്തിലിറക്കാൻ ശ്രമിക്കും. വെള്ളത്തിലുള്ള വേട്ടയാടൽ ധോലുകൾക്ക് എളുപ്പമാണ്. തങ്ങളെക്കാൾ അനേകമടങ്ങ് വലിപ്പവും കരുത്തുമുള്ള ജീവികളെപ്പോലും ഇവർ നിസാരമായി വേട്ടയാടി ആഹാരമാക്കുന്നു. എന്തിനേറെ പറയുന്നു, കടുവയും പുലിയും വേട്ടയാടി ഇരയെ പിടികൂടി കൊന്നു കഴിയുമ്പോഴേക്കും ധോലുകൾ അവിടേക്ക് കൂട്ടമായെത്തി അവരെ വിരട്ടിയോടിച്ച് ആ ഇരയെ സ്വന്തമാക്കും. എല്ലിൽ നിന്നും മാംസം പൂർണ്ണമായും വേർപെടുത്തി കഴിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഇവരുടെ പല്ലുകൾ രൂപപ്പെട്ടിട്ടുള്ളത്. ഇരയെ വീഴ്ത്തിക്കഴിഞ്ഞാൽ ധോലുകൾ കൂട്ടത്തോടെ തന്നെ മാംസം അകത്താക്കി തുടങ്ങും. പരസ്പരം വിശ്വാസവും സ്നേഹവും അനുസരണയുമുള്ള അംഗങ്ങൾ ചേർന്ന ശക്തമായ ഗ്രൂപ്പാണ് ധോലുകളുടേത്. അതുകൊണ്ട് തന്നെ മാംസം പങ്കുവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വഴക്കുകളോ തർക്കങ്ങളോ ഇവർക്കിടയിൽ ഉണ്ടാകാറില്ല. സംഘത്തിലെ കുഞ്ഞുങ്ങൾക്കാണ് തീറ്റയിൽ മുൻഗണന. പ്രധാനമായും കുളമ്പുള്ള ജീവികളെയാണ് ഇവർ വേട്ടയാടുക. വലിയ ഊർജം ആവശ്യമായുള്ള പണിയാണ് വേട്ടയാടൽ. അതിനാൽ കൂടുതൽ മാംസം ഇവർക്ക് ആവശ്യമായി വരുന്നു.
ഒറ്റയിരുപ്പിന് 4 കിലോഗ്രാം വരെ മാംസം ഇവർ അകത്താക്കും. തീറ്റ കഴിഞ്ഞ് ധാരാളം വെള്ളം കുടിക്കുന്ന ശീലവും ഇവർക്കുണ്ട്. ആൺതോലുകൾ മൂത്രമൊഴിക്കുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ്. പിറകിലെ 2 കാലും ഉയർത്തിപ്പിടിച്ച് കൈകുത്തി നിന്നാണ് ഇവ മൂത്രമൊഴിക്കുക. നായ്ക്കളെപ്പോലെ ഉരയ്ക്കുന്നവരല്ല ധോലുകൾ. സംഘാംഗങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനായി ചൂളം വിളിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ ഇവർ ഉണ്ടാക്കുന്നു. അതിനാൽ വിസിലിംഗ് ഡോഗുകൾ എന്ന പേരിലും ഇവർ അറിയപ്പെടുന്നു. ഒക്ടോബർ അവസാനം മുതൽ ജനുവരി വരെയാണ് ഇവരുടെ ഇണചേരൽ കാലം. 2 മാസമാണ് ഗർഭകാലം. ഒരു പ്രസവത്തിൽ 6 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട്. മൺതിട്ടകളോ പൊത്തുകളോ ഗുഹകളോ ആയിരിക്കും ഇവർ വാസസ്ഥലമായി തിരഞ്ഞെടുക്കുക. 2 മാസത്തോളം അമ്മ കുഞ്ഞുങ്ങളെ മുലയൂട്ടും. ഈ കാലയളവിൽ അമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും തീറ്റ എത്തിച്ച് നൽകുന്നത് സംഘാംഗങ്ങളാണ്. എല്ലാവരും കൂടിച്ചേർന്നാണ് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്. സംഘാംഗങ്ങൾ വേട്ടയ്ക്കായി പോകുമ്പോൾ കൂട്ടത്തിലെ 1-2 ധോലുകൾ ഗുഹയുടെ മുന്നിൽ കാവൽ നിൽക്കും. ഇവർക്കുള്ള ഭക്ഷണവും വേട്ടയാടാൻ പോയവർ കൊണ്ടുവരും. 6 മാസം കഴിയുന്നതോടെ കുഞ്ഞുങ്ങളും വേട്ട പരിശീലനത്തിനായി സംഘത്തോടൊപ്പം ചേരും. കാട്ടിൽ 10 വർഷമാണ് ഇവരുടെ ആയുസ്. ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റം വരാം. മൃഗശാല ഉൾപ്പെടെയുള്ള സംരക്ഷണ കേന്ദ്രങ്ങളിൽ 16 വർഷം വരെ ഇവ ജീവിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിലും ഇവരുടെ സാന്നിധ്യമുണ്ട്. വയനാട്, പെരിയാർ തുടങ്ങിയ പല ഭാഗങ്ങളിലും ധോലുകളെ കണ്ടുവരുന്നു. IUCN റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഇവർ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്നു. പുതിയ കണക്കുകൾ പ്രകാരം 2500 താഴെയാണ് ഇവരുടെ എണ്ണം. ആവാസ വ്യവസ്ഥയുടെ തകർച്ച, ഇരകളുടെ ദൗർലഭ്യം, മറ്റ് മൃഗങ്ങളുടെ ആക്രമണം, പലതരത്തിലുള്ള രോഗങ്ങൾ എന്നിവ ഇവരുടെ നാശത്തിന് കാരണമാകുന്നു. പുരാതന കാലത്ത് ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചിരുന്ന ധോലുകളുടെ സാന്നിധ്യം ഇന്ന് ഇന്ത്യയിലും ചൈനയിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഹയാനിടെ കുടുംബത്തിൽ ഉൾപ്പെടുന്ന മാംസഭോജികളായ സസ്തനികളാണ് ഹൈനകൾ അഥവാ കഴുതപ്പുലികൾ. ഹൈനകൾ ഫെലിഫോർമിയകളാണ്. അതായത് അവയ്ക്ക് പൂച്ചകളെപ്പോലെ ശരീരഘടനാപരമായ ഗുണങ്ങളുണ്ട്. ജീവശാസ്ത്രപരമായി നായകളെക്കാൾ പൂച്ചകളോട് കൂടുതൽ അടുപ്പമുള്ള മൃഗങ്ങളാണ് ഹൈനകൾ. മഞ്ഞ, തവിട്ട്, കറുപ്പ് നിറങ്ങൾ കലർന്ന ഇവരുടെ ശരീരം രോമങ്ങൾ നിറഞ്ഞതാണ്. ഹൈനകളുടെ മുൻകാലുകൾക്ക് പിൻകാലുകളെക്കാൾ നീളമുണ്ടായിരിക്കും. ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഹൈനകൾക്ക് 4 വ്യത്യസ്ത ഇനങ്ങളുണ്ട്. പുള്ളിഹൈന, ബ്രൗൺ ഹൈന, ആർഡ് വൂൾഫ്, വരയുള്ള ഹൈന എന്നിവയാണവ. 4 വ്യത്യസ്ത ഇനങ്ങളിലെ ഏറ്റവും വലിപ്പമുള്ളതും അപകടകാരിയുമാണ് പുള്ളിഹൈനകൾ. ലാഫിംഗ് ഹൈനകളെന്നും ഇവർ അറിയപ്പെടാറുണ്ട്. മനുഷ്യരുടെ ചിരിയോട് സാമ്യം പുലർത്തുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നതിനാലാണ് ഇവർക്ക് ഈ പേര് ലഭിച്ചത്. ഹൊറർ സിനിമകളിൽ ഇവരുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. പുള്ളിഹൈനകൾക്കിടയിൽ പെൺഹൈനകൾക്ക് ആൺഹൈനകളെക്കാൾ വലിപ്പം കൂടുതലായിരിക്കും. പെൺഹൈനകൾ 64 കിലോഗ്രാം വരെ ഭാരത്തിലും ആൺഹൈനകൾ 55 കിലോഗ്രാം വരെ ഭാരത്തിലും വളരുന്നു. സാധാരണയായി ഹൈനകൾ മറ്റ് മാംസഭോജികൾ ഉപേക്ഷിച്ച മാംസമാണ് ഭക്ഷിക്കാറുള്ളത്. എന്നാൽ പുള്ളിഹൈനകൾ മിക്കപ്പോഴും വേട്ടയാടി ഭക്ഷിക്കുന്നു. ഹൈനകളുടെ ഒരു കൂട്ടത്തെ ക്ലാൻ എന്ന് പറയുന്നു. ക്ലാനിൽ പെൺഹൈനകൾക്കാണ് ആധിപത്യം. അവർ ആൺഹൈനകളെക്കാൾ ശക്തരും അഗ്രസീവുമാണ്. ആൺഹൈനകൾക്ക് ക്ലാനിൽ കാര്യമായ പരിഗണനയോ അധികാരമോ ലഭിക്കാറില്ല. പെൺഹൈനകളും കുഞ്ഞുങ്ങളും മാംസം കഴിച്ചു തീരുന്നതുവരെ ആൺഹൈനകൾ കാത്തിരിക്കണം. മറ്റ് ഹൈനകൾ 2 മുതൽ 7 വരെയുള്ള അംഗങ്ങളടങ്ങിയ ചെറിയ ഗ്രൂപ്പുകളായോ ഒറ്റയ്ക്കോ വേട്ടയാടുന്നു. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി പുള്ളിഹൈനകളുടെ ഗ്രൂപ്പിൽ 80 അംഗങ്ങൾ വരെ ഉണ്ടായിരിക്കും. ചിലപ്പോഴത് 100 കടന്നേക്കാം. കൂട്ടത്തിലെ മുതിർന്ന പെൺഹൈനയായിരിക്കും ഇവരുടെ നേതാവ്. തീരെ ഭയമില്ലാത്ത ഇവർ ഹൈനകളിലെ ക്രൂരന്മാരായാണ് അറിയപ്പെടാറുള്ളത്. സബ് സഹാറൻ ആഫ്രിക്കയിലെ വനപ്രദേശങ്ങൾ, സവന്നകൾ, മലയോര പ്രദേശങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വസിക്കുന്നു.
ദക്ഷിണാഫ്രിക്ക, നമീബിയ, ബോട്സ്വാന എന്നിവിടങ്ങളിലെ മരുഭൂമികളിലാണ് ബ്രൗൺ ഹൈനകൾ ജീവിക്കുന്നത്. മറ്റ് മാംസഭോജികൾ ഉപേക്ഷിച്ച മാംസം കഴിക്കുന്ന ഇവർ വേട്ടയാടാൻ തീരെ താല്പര്യമില്ലാത്തവരാണ്. ഇവർ വലിയ വേട്ടക്കാരുമല്ല. തെക്കുകിഴക്കൻ ആഫ്രിക്കയിലെ വരണ്ട സമതലങ്ങളിലാണ് ആർഡ് വൂൾഫ് ജീവിക്കുന്നത്. മറ്റു ഹൈനകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാണികളെയും ചിതലുകളെയുമാണ് ഇവർ ഭക്ഷിക്കുന്നത്. ആർഡ് വൂൾഫാണ് ഏറ്റവും ചെറിയ ഹൈനവർഗം. വടക്കേ അമേരിക്ക, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ എന്നിവിടങ്ങളിലെ സവന്നകൾ ഇടതൂർന്ന പുൽമേടുകൾ, പർവ്വത പ്രദേശങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വസിക്കുന്നവരാണ് വരയുള്ള ഹൈനകൾ. ഇവർ പ്രധാനമായും ഉപേക്ഷിക്കപ്പെട്ട മൃഗങ്ങളുടെ അഴുകിയ അസ്ഥികളും അസ്ഥിമജ്ജയും കഴിക്കുന്നു. എങ്കിലും വരയുള്ള ഹൈനകൾ മികച്ച വേട്ടക്കാരാണ്. അവർ ഇടയ്ക്കൊക്കെ വേട്ടയാടാറുണ്ട്. വരയുള്ള ഹൈനകൾ മോണോഗമികളാണ്. സാധാരണയായി അവർ ജീവിതത്തിൽ ഒരിണയെ മാത്രം സ്വീകരിക്കുന്നു. ജീവനോടെ തന്നെ ഇരയെ ആഹാരമാക്കുന്നവരാണ് ഹൈനകൾ. പ്രത്യേകിച്ച് പുള്ളിഹൈനകൾ വളരെ ക്രൂരമായി വേട്ടയാടുന്നവരാണ്. ഗുഹകളിലോ മാളങ്ങളിലോ ആണ് ഹൈനകൾ വസിക്കുന്നത്. ഹൈനകൾ 3 വർഷം കൊണ്ട് പ്രായപൂർത്തിയാകുന്നു. 110 ദിവസമാണ് ഇവരുടെ ഗർഭകാലം. ഒരു പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾക്ക് വരെ ജന്മം നൽകാറുണ്ട്. പുള്ളിഹൈനകളുടെ പ്രസവം വളരെ സങ്കീർണവും വേദന നിറഞ്ഞതുമാണ്. പെൺപുള്ളിഹൈനകളുടെ ക്ലിറ്റോറിസ് അഥവാ ലൈംഗിക അവയവം കാഴ്ചയിൽ ആൺഹൈനകളുടേതിന് സമാനമാണ്. അതുകൊണ്ടുതന്നെ ഇതിനെ കപടലിംഗമെന്നും വിളിക്കാറുണ്ട്. ഈ ക്ലിറ്റോറിസിലൂടെയാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്. താരതമ്യേന വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ് ഹൈനകളുടേത്. എന്നാൽ ക്ലിറ്റോറിസ് വളരെ ഇടുങ്ങിയതാണ്. അതിൻ്റെ ദ്വാരം വളരെ ചെറുതുമാണ്. വളരെ പ്രയാസപ്പെട്ടാണ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ സമയത്ത് ക്ലിറ്റോറിസിൽ മുറിവുകൾ സംഭവിക്കുകയും രക്തസ്രാവമുണ്ടാവുകയും ചെയ്യുന്നു. പ്രസവ സമയത്ത് അതികഠിനമായ വേദനയാകും പെൺഹൈന അനുഭവിക്കുന്നത്. അമ്മഹൈനയുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് പോലും ഇത് കാരണമാകുന്നു. ഹൈനകളിലെ ഏറ്റവും മികച്ച വേട്ടക്കാരാണ് പുള്ളിഹൈനകൾ. അവർ ഇരയെ കണ്ടെത്തിയാൽ ഉടനെ തന്നെ കൂട്ടത്തോടെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും വളരെ പെട്ടെന്ന് തന്നെ ഇരയെ പൂർണ്ണമായും ആഹാരമാക്കുകയും ചെയ്യുന്നു. കൂർത്തതും ബലിഷ്ഠവുമായ 34 പല്ലുകളാണ് ഇവർക്കുള്ളത്. കഴുതപുലികൾ 1100 PSI ശക്തിയിൽ കടിക്കുന്നു. സിംഹത്തിൻ്റെ പല്ലിനേക്കാൾ ശക്തിയുള്ള ഇവരുടെ പല്ലുകൾക്ക് അസ്ഥികളെപ്പോലും തകർക്കുവാൻ കഴിയും. മികച്ച കേൾവിശക്തിയോടൊപ്പം ഗന്ധങ്ങളും വളരെ പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ഹൈനകൾക്ക് എളുപ്പത്തിൽ തന്നെ ഇരയെ കണ്ടെത്തുവാൻ കഴിയും. മറ്റ് മാംസഭോജികളിൽ നിന്നും വ്യത്യസ്തമായി ഇവർ എല്ലുകളും ഭക്ഷിക്കാറുണ്ട്. എല്ലുകളെയും കൊമ്പുകളെയും പോലും ദഹിപ്പിക്കുവാൻ ഇവരുടെ ദഹന വ്യവസ്ഥയ്ക്ക് കഴിയും. ചെറിയ മൃഗങ്ങൾ മുതൽ വലിയ ജിറാഫുകളെപ്പോലും ഇവർ വേട്ടയാടാറുണ്ട്. പരസ്പരം മത്സരിച്ചും ബഹളമുണ്ടാക്കിയുമൊക്കെയാണ് ഇവർ മാംസം പങ്കുവയ്ക്കുക. ആർത്തിയോടെ മാംസം കടിച്ചുകീറി അകത്താക്കും. മണിക്കൂറിൽ 64 km വരെ വേഗതയിൽ ഓടുവാനും ഇവർക്ക് കഴിയും. നന്നായി നീന്തുന്നവരാണ് ഹൈനകൾ, പ്രത്യേകിച്ച് പുള്ളിഹൈനകൾ. ശരീരം തണുപ്പിക്കുന്നതിനും വേട്ടയാടുന്നതിനുമായി അവർ ജലാശയങ്ങളിൽ ഇറങ്ങാറുണ്ട്. പുറത്തുനിന്ന് ക്ലാനിലേക്ക് പുതുതായി ചേരുന്ന ആൺഹൈനകൾക്ക് ഏറ്റവും താഴ്ന്ന സ്ഥാനമാകും ലഭിക്കുക. ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലും ഇത് പ്രകടമാണ്. പുതുതായി ചേർന്ന ആൺഹൈനകൾ മറ്റ് ഹൈനകൾ ഭക്ഷണം കഴിച്ചു തീരുന്നതുവരെ കാത്തിരിക്കണം. മിക്കപ്പോഴും എല്ലുകൾ മാത്രമേ ഇവർക്ക് ഭക്ഷിക്കുവാൻ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടുതന്നെ ഇവരുടെ പല്ലുകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു. ഇവർക്ക് ആയുസ്സും കുറവായിരിക്കും. ഹൈനകളുടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് സിംഹങ്ങൾ. ഇരുവരും മാംസഭോജികളും ഒരേ പ്രദേശത്ത് ജീവിക്കുന്നവരായതുകൊണ്ടും ഭക്ഷണത്തിന് വേണ്ടിയുള്ള മത്സരങ്ങളാണ് ഇവരെ ശത്രുക്കളാക്കുന്നത്. സിംഹങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് ചുറ്റുമായി ഹൈനകൾ കൂട്ടം കൂടി നിൽക്കാറുണ്ട്. സിംഹങ്ങൾ പോയതിന് ശേഷം ബാക്കി മാംസം ഭക്ഷിക്കുന്നതിനാണ് ഹൈനകൾ ഇത്തരത്തിൽ കാത്തിരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ഹൈനകൾ സിംഹങ്ങളെ വിരട്ടി മാംസം തട്ടിയെടുക്കുവാൻ ശ്രമിക്കുകയും ഇത് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വലിപ്പത്തിൽ മാർജാര വംശത്തിലെ രണ്ടാമനായ സിംഹത്തെ ഒറ്റയ്ക്ക് ആക്രമിക്കുവാൻ ഹൈനകൾക്ക് കഴിയില്ല. അതിനാൽ അവർ കൂട്ടത്തോടെ സിംഹത്തെ ആക്രമിക്കുന്നു. മിക്കപ്പോഴും സിംഹക്കുട്ടികളെയും അവശരായ സിംഹങ്ങളെയും ഹൈനകൾ ആഹാരമാക്കാറുണ്ട്.
1999 എത്യോപ്യയിലെ ഗൊബല്ലെ മരുഭൂമിയിൽ സിംഹങ്ങളും കഴുതപ്പുലികളും തമ്മിൽ ഒരാഴ്ചയോളം നീണ്ടുനിന്ന രൂക്ഷമായ പോരാട്ടം നടന്നു. ഇതിൽ 35 കഴുതപ്പുലികൾ കൊല്ലപ്പെട്ടു. എന്നാൽ 6 സിംഹങ്ങളെ കൊല്ലുവാൻ കഴുതപ്പുലികൾക്കും കഴിഞ്ഞു. കാടുകളിൽ 12 വരെയാണ് ഇവരുടെ ആയുസ്. എന്നാൽ മൃഗശാലകളിൽ 25 വരെ ജീവിച്ചേക്കാം. മനുഷ്യരുമായി പെട്ടെന്ന് ഇണങ്ങുന്ന മൃഗമല്ല ഹൈനകൾ. എന്നാൽ നൈജീരിയയിലെ ലാഗോസിൽ ഹൈനകളെ വളർത്തുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട്. ഹൈനകളെ വളർത്തുന്ന ഇവരെ ഹൈനാമെൻ എന്നാണ് വിളിക്കുക. തെരുവ് സർക്കസിന് വേണ്ടിയാണ് ഇവർ കഴുതപ്പുലികളെ വളർത്തുന്നത്. ഹൈനകൾ കടുത്ത വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. ആവാസ വ്യവസ്ഥയുടെ തകർച്ച, കാലാവസ്ഥാ വ്യതിയാനം, വേട്ടയാടൽ എന്നിവ ഹൈനകളുടെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നു.